ഇപ്പം ഏറ്റവും എംപ്ലോയ്മെൻറ്റ് ഉള്ള കോഴ്സസ് നോക്കുവാണെങ്കിൽ ഐ ടി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏത് പ്രോഗ്രാം എടുക്കുന്ന സ്റ്റുഡൻസിനും വളരെയധികം നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കും ഈ പറഞ്ഞ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഉള്ളത് പിന്നെ മറ്റൊന്നാണ് ഹെൽത്ത് സയൻസിൻ്റെ ഏരിയയിൽ ഹെൽത്ത് സയൻസിൻ്റെ ഏരിയയിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന നേഴ്സിംഗ് ഫീൽഡ് തന്നെയാണ് കാരണം ഇപ്പോൾ കാനഡയുടെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ വൻറ്റാറിയോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ മാത്രം ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തോളം നഴ്സിംഗ് ജോബ് ഓപ്പണിംഗ് ആണ് ഫിൽഡ് ആവാതെ നിൽക്കുന്നത് അവർക്ക് അത്രമാത്രം സ്കേഴ്സിറ്റിയാണ് കാനഡയിൽ ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട് നോട്ട് ഇനഫ് നേഴ്സസ് ഇൻ കാനഡ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് തന്നെയുണ്ട് കാരണം അത് കാണിക്കുന്നത് അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് ഉണ്ടാക്കി തന്നെ കാനഡയിലുള്ള നേഴ്സസ് ചേർന്നിട്ട് അവരുടെ അസോസിയേഷനാണ് ഉണ്ടാക്കിയത് കാരണം അവിടെ നേഴ്സായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നാല് ദിവസം അഞ്ച് ദിവസം ആ പരം അവർ പോയി കഴിഞ്ഞാൽ അടുത്ത വരാൻ ആളില്ല അവർക്ക് ഫാമിലി ലൈഫില്ല അവർക്ക് അവരുടെ കുട്ടികളെ നോക്കാൻ സമയം കിട്ടുന്നില്ല അത്രമാത്രം അവർക്ക് ഹെവി വർക്ക് ലോഡാണ് പക്ഷേ ഇത് നമുക്കൊരു അവസരമാണ് പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ നാല് വർഷം നഴ്സിംഗിന് വേണ്ടി പഠിക്കാൻ സമയം ചെലവാക്കേണ്ട ആവശ്യമില്ല വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഡയറക്റ്റായിട്ട് ആർ പി എന്നുള്ള രജിസ്ട്രേഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വരും ഇനി നമ്മളിവിടുത്തെ ബി എസ് സി നഴ്സിങ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് അവിടുത്തെ നഴ്സിംഗ് എക്സാമിനേഷൻ ഉണ്ട് എൻ ക്ലക്സ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതി ക്ലിയർ ചെയ്താൽ മാത്രമേ അവിടുത്തെ ഒരു രജിസ്റ്റേഡ് നഴ്സായിട്ട് ലൈസൻസ് കിട്ടുകയുള്ളൂ അപ്പൊ അതിനവരെ തയ്യാറാക്കുന്ന ടൈപ്പ് ഓഫ് കോഴ്സസ് ഉണ്ട് ഇപ്പോൾ

റേറ്റ് വളരെ കൂടുതലാണ് അതിനും ഈ പറയുന്ന പോലെ തന്നെ ഹ്യൂജ് ഡിമാൻഡാണ് ഇപ്പം ഉള്ളത് പിന്നെ വരുന്നത് ഹോസ്പിറ്റാലിറ്റി കാരണം കാനഡ യു എസ് എന്നൊക്കെ പറയുന്നത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അവരുടെ ഫോർത്തോ ഫിഫ്ത്തോ മറ്റോ ആണ് ജി ഡി പിയിൽ കോൺട്രിബ്യൂഷനുള്ളത് അതിനകത്തും പതിനായിരക്കണക്കിന് ആണ് ഉള്ളത് പക്ഷേ ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാർ വേണം ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ബിൽഡ് ഇതുപോലത്തുള്ള യൂണിവേഴ്സിറ്റി ക്ലാസ് റൂംസ് ആണ് അപ്പോൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എനിക്ക് ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഏരിയ ആണെന്നൊരു സ്റ്റോന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിത്ത് ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള പ്രോഗ്രാംസ് വരുന്നുണ്ട് പിന്നെ സോഷ്യൽ വർക്ക് പിന്നെ ഇതെല്ലാം കൂടാതെ നമുക്ക് ഇതുവരെ കേട്ട് കഴിവിയില്ലാത്ത ഒരുപാട് പുതിയ ടൈപ്പ് പ്രോഗ്രാംസ് അവിടെ ഇപ്പം ഓരോ വർഷവും വരുന്നുണ്ട്